അതെ ഫിലിപ്പ്, ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ആക്രമണങ്ങളൊക്കെ തന്നെയും നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതായത് കത്തോലിക്ക കോൺഗ്രസിന്റെ മനസ്സിലോ അല്ലെങ്കിൽ ഈ ബിഷപ്പുമാരുടെ മനസ്സിലോ ഒക്കെ ഉണ്ടോ? പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയിട്ടില്ല, 5 മാസമായി. നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ 500-ലേറെ പേരാണ് മരിച്ചത്, എത്ര പള്ളികളാണ് പൊളിച്ചത് എന്നുള്ളത് നമ്മൾ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിലുണ്ട്. അതുപോലെ തന്നെ ഇംഫാൽ ആർച്ച് ബിഷപ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കേൾക്കാമോ സാർ? പറഞ്ഞോളൂ. അപ്പൊ ഇതൊന്നും ഇതൊക്കെ മനസ്സിലുണ്ടോ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ? ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ? ഈ ചർച്ചയുടെ ആരംഭ ഭാഗം കൃത്യമായി ഞാൻ കേട്ടില്ല, പക്ഷെ അതിനുശേഷം ഞാൻ കേട്ടു. നിങ്ങളുടെ ചർച്ചയുടെ വിഷയം മണിപ്പൂർ വിഷയമാണോ അതോ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളെ കുറിച്ച് ക്രൈസ്തവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്? മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഈ മണിപ്പൂർ വിഷയത്തിൽ എന്തുകൊണ്ട് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളാണ് നമ്മൾ ഈ രോമാഞ്ചത്തിലൂടെ ഈ മുന്തിരിയിട്ട് വാറ്റുന്ന സാധനത്തിലൂടെ കേക്ക് കഷ്ണത്തിലൂടെ കേട്ടത്. അത് രണ്ടുമുണ്ട്. അതായത് മണിപ്പൂർ വിഷയം എന്തുകൊണ്ട് ഉയർത്താൻ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് അവിടെ. മനസ്സിലായി. ഞാൻ അതിനെ കുറിച്ച് പ്രതികരിക്കാം. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളൊക്കെ കുറിച്ച് ക്രൈസ്തവ ലോകത്തിന് വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. മണിപ്പൂർ വിഷയത്തെ കുറിച്ച് ക്രൈസ്തവ ലോകം എന്ത് ചിന്തിക്കുന്നുവെന്നോ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ എന്ത് ചിന്തിക്കുന്നുവെന്നോ കത്തോലിക്ക കോൺഗ്രസ് എന്ത് പറഞ്ഞുവെന്നോ കഴിഞ്ഞ കാലങ്ങളിലെ പേപ്പറുകൾ വായിച്ചു നോക്കുക, ഈ നാട്ടിലെ ചരിത്രം പഠിക്കുക. ഞാൻ തന്നെ മണിപ്പൂരിലെ വിഷയത്തെ കുറിച്ച് വളരെ ശക്തമായി പ്രതികരിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ എന്ന നിലയിൽ. അപ്പോൾ ഇപ്പോൾ ആ വിഷയം എടുത്തിടുകയും മറ്റ് വിഷയത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തത് ആടിനെ പട്ടിയാക്കുന്ന പോലെയാണെന്ന് വ്യക്തമായിട്ട് അങ്ങ് പറയുകയാണ്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ പരിശോധിക്കുമ്പോൾ മണിപ്പൂരിനെ പറ്റി ഞാൻ കൃത്യമായി പറഞ്ഞു. ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ നേതൃത്വവും കത്തോലിക്ക സഭ മുഴുവൻ എന്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുമുണ്ട്. അതിന് ആരെയും ഞങ്ങൾക്ക് ഭയമില്ല. പക്ഷേ ഈ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകള് അപക്വമായ വാക്കുകളാണ്. ഫാദർ ഫിലിപ്പ് നോക്കൂ, നിങ്ങൾക്ക് സജി ചെറിയാനെ വിമർശിക്കാൻ നല്ല വാക്കുകളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ പ്രധാനമന്ത്രിയെ തൊട്ടടുത്ത് കിട്ടിയപ്പോ മണിപ്പൂരിൽ എന്തേ അങ്ങ് പോകാതിരുന്നത്? 5 മാസമായി മണിപ്പൂർ കത്തിയെരിയുകയാണല്ലോ, അവിടെ 500 പേര് മരിച്ചല്ലോ, അവിടെ 1000-ക്കണക്കിന് പള്ളികൾ തകർക്കപ്പെട്ടല്ലോ, എന്തുകൊണ്ട് പോയില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ ഇത്രയധികം ബിഷപ്പുമാര് ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കാണുമ്പോ എന്തുകൊണ്ട് സൗകര്യം കിട്ടിയില്ല? ഫാദർ ഫിലിപ്പ്, ശ്രീ നികേഷ് കുമാർ, ഞാൻ അതിന് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറയുന്ന കേരള മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും എത്രയോ തവണ പ്രധാനമന്ത്രിയുടെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ടാവാം. എത്ര തവണ നിങ്ങൾ ഈ മണിപ്പൂരിലെ വിഷയം പ്രധാനമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്? ക്രൈസ്തവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? പ്രധാനമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നാണോ ചോദ്യം, അതോ മുഖ്യമന്ത്രി ആ വിഷയം ഉയർത്തിയിട്ടുണ്ട് എന്നാണോ? ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഒഴിഞ്ഞു പോകല്ലേ. നോക്കൂ, ഇന്ത്യൻ പാർലമെന്റില് ഈ വിഷയം ഉയർത്തി ഫാദർ ഫിലിപ്പ് കേൾക്കൂ, നമ്മുടെ പാർലമെന്ററി ജനാധിപത്യമാണ്. ഫാദർ ഫിലിപ്പ്, താങ്കൾ ചോദിച്ച ചോദ്യം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഈ മണിപ്പൂർ വിഷയം ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടേത് പാർലമെന്ററി ജനാധിപത്യമാണ്. പാർലമെന്റ് ദിവസങ്ങളോളം ആഴ്ചകളോളം സ്തംഭിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിന് വേണ്ടി. പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, സകലമാന പ്രതിപക്ഷ സംഘടനകളും ഉണ്ട്. അതൊന്നും അങ്ങ് മനസ്സിലാക്കിയിട്ടില്ലേ? മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ചോദിക്കുന്നത്. എന്റെ സംസാരത്തിന്റെ ബാക്കി ഭാഗം അദ്ദേഹം അങ്ങ് കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് കേൾക്കണം. പറയൂ. ഞാൻ പറയുന്നത് നമ്മൾ പല വിഷയങ്ങൾ ഇടകലർത്തി നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യരുത്. ഇപ്പൊ സജി ചെറിയാൻ എന്ന വ്യക്തി പറഞ്ഞ വാക്കുകള് മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളല്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്? മുന്തിരി വാറ്റി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ ക്രൈസ്തവരുടെ വിശുദ്ധമായ ഒരു സങ്കല്പത്തെ ബോധപൂർവം അവഗണിക്കാനും അദ്ദേഹം ശ്രമിച്ചത്. അതായത് മുന്തിരിയിൽ നിന്ന് എടുക്കുന്ന വീഞ്ഞുപയോഗിച്ചാണ് ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു വലിയ സങ്കല്പത്തെ തകർക്കാനും അധിക്ഷേപിക്കാനും അദ്ദേഹം കാണിച്ച ആ ഒരു ധാർഷ്ട്യം, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കണം. ഇനി മണിപ്പൂരിന്റെ വിഷയം ഞാൻ തുറന്നു പറയട്ടെ, ക്രൈസ്തവർക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും പ്രത്യേക താല്പര്യവുമില്ല, പ്രത്യേക അസ്പൃശ്യതയുമില്ല. കോൺഗ്രസ് ആകട്ടെ, മാർക്സിസ്റ്റ് ആകട്ടെ, BJP ആകട്ടെ, ഞങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരാണ്. ഈ നാട്ടിലെ പൗരന്മാര്
അവരെ ഇവിടുത്തെ ഭരണാധികാരികൾ വിളിച്ചാൽ അവർക്ക് പോകാനുള്ള അവകാശമുണ്ട്. മുഖ്യമന്ത്രി ഞങ്ങളെ വിളിച്ചു ഈ അടുത്ത കാലഘട്ടത്തില്, നവകേരള സദസ്സിൽ ഞങ്ങൾ പോയല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല? അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് പോയിക്കൂടെ? ആരുടെ അടുത്താണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടത്? ബി ജെ പിയോടൊന്നും യാതൊരു തൊട്ടുകൂടായ്മയും ക്രൈസ്തവ സമൂഹത്തിനില്ല എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? കേട്ടില്ല എന്റെ ചോദ്യം. ബി ജെ പിയോട് യാതൊരു വിധത്തിലുള്ള തൊട്ടുകൂടായ്മയും ക്രൈസ്തവർക്കില്ല. ക്രൈസ്തവർക്ക് ആരോടും തൊട്ടുകൂടായ്മയില്ല. അല്ല, ആരോടും പറഞ്ഞാൽ അതിന് വേഗാക്കല്ലേ. ക്രൈസ്തവർക്ക് ബി ജെ പിയോട് തൊട്ടുകൂടായ്മയുണ്ടോ? ആർ എസ് എസിനോട് സംഘപരിവാറിനോട് തൊട്ടുകൂടായ്മയുണ്ടോ? മണിപ്പൂരിന്റെ പശ്ചാത്തലത്തില് അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഫാദർ നോക്കൂ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ 2023 സംഘർഷഭരിതമായ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ട മറ്റൊരു വർഷമുണ്ടോ? ചോദ്യം. ഇല്ലായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ ഫാദർ താങ്കൾ അവിടെയൊക്കെ വളരെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇല്ലായിരിക്കാം എന്തെന്തിനാണ്? ഞാൻ പറയുന്ന കൂടെ കേൾക്കൂ. ഞങ്ങൾക്ക് ക്രൈസ്തവരുടെ അടിസ്ഥാന തത്വശാസ്ത്രം മറ്റുള്ളവരെ വെറുക്കുന്നതല്ല, സ്നേഹിക്കുന്നതാണ്. ഞങ്ങളെ ദ്രോഹിച്ചവരെ കൂടി ഞങ്ങൾ സ്നേഹിക്കും. അത് ഞങ്ങളുടെ തത്വശാസ്ത്രമാണ്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അഭിമന്യനായ ഒരു പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച ആളുടെ ആദിത്യം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? ഞങ്ങളുടെ ഈ തത്വശാസ്ത്രം കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക രീതിയിലേക്ക് ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കരുത്. അത് ശരിയല്ല. റൈറ്റ്, വ്യക്തമാണ്.